ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും പൂർണ്ണമായും പകർത്തി എഴുതി ലയോണി. ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും പൂർണ്ണമായി പകർത്തി എഴുതി പൂർത്തീകരിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് ഇരുവേലിക്കുന്നിൽ ലയോണി ജോസ്. 10 മാസം കൊണ്ടാണ് സ്വന്തം കൈപ്പടയിൽ ബൈബിൾ ലയോണി പകർത്തി എഴുതിയത്. 4342 പേജുകളും 60-ൽ പരം പേനകളുമാണ് ലയോണി ജോസ് ബൈബിൾ പൂർണ്ണമായും പകർത്തി എഴുതാൻ ഉപയോഗിച്ചത്. ലയോണിയുടെ ഏറെ നാളത്തെ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയായിരുന്നു ഈ കഴിഞ്ഞയിടെ പൂർത്തിയായത്. ബൈബിൾ പകർത്തി എഴുതുക എന്ന വലിയ കർത്തവ്യം നിർവഹിച്ച സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് ഇപ്പോൾ ലയോണി. ബൈബിൾ പകർത്തി എഴുതുന്നത് കണ്ട ചിലർ പൂർത്തിയാക്കാനാകുമോ എന്ന സംശയം ലയോണിയോട് ഉന്നയിച്ചിരുന്നു. ആത്മവിശ്വാസത്തോടെ ബൈബിൾ പകർത്തി എഴുതി അത് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലയോണി. 1189 അധ്യായങ്ങളിലായി 31,102 വാക്യങ്ങളും ഇതിൽ 783,137 വാക്കുകളുമാണ് ലയോണി ജോസ് പകർത്തി എഴുതിയത്. ഈ ബൈബിൾ കൈയെഴുത്ത് പ്രതിക്ക് 12 കിലോയാണ് തൂക്കം. ലയോണി തയ്യാറാക്കിയ ബൈബിൾ കൈയെഴുത്ത് പ്രതി ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കൻ ആശീർവദിച്ചു. ബൈബിൾ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയ ലയോണിയെ മാർ ജേക്കബ് മുരിക്കൻ അഭിനന്ദിക്കുകയും ചെയ്തു. തുടർന്ന് ഉപഹാരവും സമ്മാനിച്ചു. സഹോദരപുത്രൻ എബിജെ ജോസും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പാലായുടെ പ്രഥമ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വയലിൻ്റെ സഹോദരി പുത്രൻ മൂലയിൽ തോട്ടത്തിൽ ഔസേപ്പച്ചൻ്റെ പുത്രിയാണ് ലയോണി. രാമപുരം ഇരുവേലിക്കുന്നിൽ പരേതനായ ഈ ജോസാണ് ലയോണിയുടെ ഭർത്താവ്. ലയോണിക്ക് 2 മക്കളാണ്, ആഗയും ആശയും. ഇരുവരും യഥാക്രമം അയർലൻഡിലും കാനഡയിലുമാണ്. ന്യൂസ് ഡെസ്ക്, i2i ന്യൂസ്. i2i news, an eye for truth.